തള്ളിമറിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുനലൂർ അഞ്ചൽ മലയോര ഹൈവേയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മാവിളയ്ക്കും കുരുവിക്കോണത്തിനും ഇടയിലുള്ള വളവിൽ നിയന്ത്രണം വിട്ട കാർ KSEB പോസ്റ്റിലിടിച്ച് തൊട്ടു താഴെയുള്ള പാടത്തേക്ക് മറിഞ്ഞു. പുനലൂർ ഐക്കരക്കോണം സ്വദേശി പ്രകാശ് സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സംഭവം. ഡ്രൈവർ പരിക്കുകളൊന്നും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ മേഖലയെ സംബന്ധിച്ച് നിരന്തര അപകടം നടക്കുന്നതാണ്. അപ്പൊ അടുത്ത അങ്ങേ ആ അപ്പുറത്തെ ക്ഷേത്രത്തിന്റെ അവിടെ തൊട്ടുള്ള ഈ ഭാഗം വരെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. ഇത് പല പ്രാവശ്യം ഞാൻ തന്നെ പല പ്രാവശ്യം നിങ്ങൾക്ക് തന്നെ ടാക്ക് തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഈ ഇതിന്റെ റോഡിന്റെ നിർമ്മാണവും അല്ല, ഇന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ വാഹനം ഓടിച്ചിട്ടുന്ന ആള് പുനലൂരിൽ നിന്ന് അഞ്ചലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ വന്ന് പെട്ടെന്ന് പുള്ളിയുടെ നിയന്ത്രണം പോയെന്നാ പറയുന്നത്. കാരണം ഉറങ്ങിപ്പോയാന്നോ പെട്ടെന്ന് നിയന്ത്രണം പോയെന്ന് പറയുന്നു. പക്ഷേ വാഹനം നേരെ വന്ന് പുള്ളിക്ക് പരിക്ക് പറ്റിയില്ല. എന്തായാലും ഹൈ ടെൻഷൻ വൈദ്യുതി പോകുന്ന ലൈനുണ്ട്, അതിലെല്ലാം ഇടിച്ചു. ആർക്കും തന്നെ അപകടം പറ്റി, പരിക്കൊന്നും പറ്റിയില്ല. നിരന്തരമായിട്ടിവിടെ അപകടമാണ്. ഈ ഈ തന്നെ നമ്മൾ തന്നെ ഈ റോഡ് പരിശോധിച്ചാൽ തന്നെ അറിയാം, ഈ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ഭാഗം അവിടെ വളവാണ് ആയിട്ട്. അത് നേരെ ഇവിടുന്ന് നേരെ നൂത്തുകൊണ്ട് പോയിട്ട് ട്രാൻസ്ഫോർ അപ്പുറത്തോട്ടോ സൗകര്യപ്രദമായിട്ട് സ്ഥലത്തേക്ക് മാറ്റിയിരുന്നേ തന്നെ ഈ അപകടം നമുക്ക് ഒഴിവാക്കണ്ട. അങ്ങേപ്പുറത്തെ വളവിലും അതേപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വളവിൽ കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്ത് കഴിഞ്ഞ ആഴ്ച അന്ന് അപകടം പറ്റാത്ത ആൾക്കാരെ നമ്മൾ എടുത്ത് കയറ്റി അയച്ചതാണ്. അപ്പോൾ ഇത് നിരന്തരമായിട്ടാണ്. ഇന്ന് ആ വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് അപകടം തന്നെ പരിക്കുകയില്ല. ആ പോസ്റ്റിലെ ഇടിച്ച് വാഹനം നേരെ ആ പോസ്റ്റിൽ ഇടിച്ച പോസ്റ്റിലേക്ക് മറിഞ്ഞു പോയി. അപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഈ ഇവിടെ നിന്ന് പോയാൽ അപ്പുറത്തെ വളവ് വരെ നിരന്തരമായിട്ട് മലയോര ഹൈവേ ആയതിന് ശേഷം വാഹനങ്ങൾ അമിതമായ വേഗത്തിലാണ് വരുന്നത്. ജനപ്രതികളെല്ലാം ഇത് പുനഃസ്ഥാപിച്ചതരാന്ന് പറഞ്ഞു നമ്മളെ ഇതിന്റെ ഉദ്യോഗസ്ഥരോട് നമ്മളെ വിവരങ്ങൾ വാക്കാൽ അറിയിക്കുക, അവർ വന്ന് കാണുക ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഭാഗം തന്നെ ഈ ഇവിടെ തന്നെ ഈ റോഡിന്റെ ഈ ഭാഗം ഇടിഞ്ഞടക്കണം. ഈ ഭാഗത്തിന്റെ ഇവിടെ ഏതെങ്കിലും വാഹനം രാത്രി കാലങ്ങളിൽ വന്ന് ഒതുക്കിയാൽ എങ്ങോട്ട് സൈഡിലാണ് ഒതുക്കിയാൽ മിക്കവാറും വാഹനം ഈ താഴത്തെ കുഴിയിലേക്ക് പോകും. ഇവിടം വരെ നിർത്തിയിരിക്കും. ഇതിനങ്ങോട്ട് പിന്നെ അവർ പുനലൂരിൽ നിന്നും അഞ്ചലിലേക്ക് വന്ന കാർ KSEBയുടെ പോസ്റ്റിലിടിച്ച് നിയന്ത്രണം വിട്ട് താഴെയുള്ള പാടത്തേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ഇത് ഇതൊന്നും അവർ ചെയ്യത്തോ ഇല്ല, അവന് പറഞ്ഞാലോ ചെയ്യത്തില്ല. ഇത് ഇവിടെ നിരന്തരമായ അപകടങ്ങളാണ്. മിക്കവാറും അപകടങ്ങൾ നടക്കുന്ന സമയത്തല്ല ഞാനിവിടെ കാണുന്നത്. ഇതിനകത്ത് അപ്പോഴത്തേക്ക് അവരെ സഹായിക്കാനോ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കാണുന്നതാണ്. ഇന്നുവരെ എന്തായാലും ആർക്കും വലിയ അവസ്ഥകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ദൈവ ഇതെന്നെ കൊണ്ട് നിൽക്കുന്നു. ഇന്നും ഹൈ ടെൻഷൻ ലൈൻ പോകുന്ന ഇതിനകത്താണ് ആ വാഹനം വന്ന് ഇടിച്ചത്. എന്നിട്ടും എന്തായാലും അതിനും യാതൊരു പരിക്കും ഒന്നും മറ്റു സംഭവങ്ങളൊന്നും നടക്കാതെ തന്നെ പോയി. ഇത് എന്തായാലും അധികൃത ഭാഗത്ത് നിന്ന് ആ ഒരു 10-55 വയസ്സിന് 55 വയസ്സിന് പുറത്തുള്ള ആളാണ്. പക്ഷേ ആ പരിക്ക് എന്തായാലും ഇല്ല. പുള്ളി ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു സാറേ കാറിനകത്ത്? കാറിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. പുള്ളി മാത്രം ഓടിച്ചോണ്ട് വന്നതാണ്. പക്ഷെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയതാണോ അതോ ഇനി മറ്റെന്തെങ്കിലും നിയന്ത്രണം പോയതാണെന്ന് അറിയത്തില്ല. വലിയ അമിത വേഗത്തിലല്ലായിരുന്നു പറയും. പക്ഷേ വാഹനം പോസ്റ്റെല്ലാം ഇടിച്ചെറിപ്പിച്ച് അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. പോസ്റ്റിൽ ഇടിച്ചതിന് ശേഷം അല്ലെങ്കിൽ വീട് കൂടുതൽ അപകടം പറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു അപകട മേഖലയാണ് ഇത്. ഇത് ഇനിയെങ്കിലും അവർ അധികൃതരെ ഒന്ന് കണ്ണു പറഞ്ഞേ നോക്കുള്ളൂ. ഇത് നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിങ്ങളിത് നോക്കണം. കാര്യം ഈ കിടക്കുന്ന കുഴി വാഹനം രാത്രി ഏതെങ്കിലും ഈ സൈഡിലുള്ളതെന്ന് ഇവിടെ ഒതുക്കി കഴിഞ്ഞാൽ കറക്റ്റ് കുഴിയിലായിരിക്കും പോയി വീഴുക. ഒരു ഒരു അടയാളം, ഒരു വേലി, ഒരു കമ്പം പോലും കുത്തി വെച്ചിട്ടില്ല. ഞങ്ങളിത് നേരത്തെ എന്നിട്ട് പറക്കിയൊക്കെ വെച്ചിട്ടില്ല. അതെല്ലാം പോയി. ഇവിടെ ലോഡിങ്ങൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അവരൊന്നും ശ്രദ്ധിക്കാറ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിരന്തരമായ ഒരു പ്രശ്നമാണ് ഇത്. ഈ അപകട മേഖലയാണിത്. ഇതിൻ്റെ മുൻകരുതൽ എടുത്തേ ഇപ്പോൾ അധികൃതർ ഇതിൻ്റെ ഇതിൻ്റെ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട PWD ഇതിൻ്റെ ഇതിനെ ബന്ധപ്പെട്ട് ഇതിൻ്റെ നടപടികൾ ചെയ്തില്ലെങ്കിൽ മാത്രമേ ഈ റോഡിൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. രാത്രി കാലങ്ങളിൽ ഒന്നാമതും വെളിച്ചക്കുറവും കാണും. അപ്പോൾ ഈ റോഡിൻ്റെ ദിശ തന്നെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കത്തില്ല. ഇപ്പോൾ മഴക്കാലം കൂടെയാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രക്കാരായാലും വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് വരും. അത് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സ്പീഡ് കുറയ്ക്കാം. മലയോര ഹൈവേ എന്ന് പറഞ്ഞിട്ട് വളരെ സ്പീഡിലായിരിക്കും മിക്കവാറും പോയിക്കൊണ്ടിരിക്കുന്നത്. പുനലൂർ അഞ്ചൽ മലയോര മേഖലയിലെ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം വാഹനങ്ങളെല്ലാം വളരെ വേഗതയിലാണ് വരുന്നതെന്നും റോഡിന്റെ ഇരു സൈഡുകളിലും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതാണ് നിരന്തരമായുള്ള അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. വണ്ടി മറിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ അഞ്ചൽ ടൗണിൽ തന്നെ അഗാധമായ ഒരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഓണം ആയതുകൊണ്ട് മാവേലി വന്നതായിട്ട്
ആണ് എന്നുള്ള ട്രോളുകളാണ് അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അടിയന്തരമായി അധികാരികൾ, ബന്ധപ്പെട്ട അധികാരികൾ ഇന്ന് ഇങ്ങനെ അപകടങ്ങൾ നടക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നതാണ് നാട്ടുകാരുടെ അഭിപ്രായം. കെഎസ്ഇബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിച്ഛേദിക്കപ്പെട്ട വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. റിപ്പോർട്ടർ ഹരികൃഷ്ണൻ, കരവാളൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽമീൻ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽമീൻ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 2912916 8129 699 16.